ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് ചില്ലി ഫ്രൈ ആണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്ന ഒരു ഐറ്റം അല്ലേ ബീഫ് ചില്ലി. അപ്പോൾ ഇതിൽ മുളകും ഉണക്കമുളകും പച്ചമുളകും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഇൻഡോ ചൈനീസ് സ്പെഷ്യലാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷാണ്. രണ്ട് മൂന്ന് ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ വെൽക്കം ടു ഷാനാസ് സ്പൈസസ്. ഒരുപാട് റെസിപ്പി വീഡിയോസ് ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം. പഴയ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി 500 grams തിന്ന സ്ലൈസ് ചെയ്ത ബീഫാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ പറയതുപോലെ സ്ലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ 1/2 tablespoon ലൈറ്റ് സോയ സോസ്. സാധാരണ കിട്ടുന്ന സോയ സോസാണ് ലൈറ്റ് സോയ സോസ്. ഇതിൻ്റെ ഒപ്പം 1 teaspoon കുരുമുളക് പൊടി. കുരുമുളക് പൊടീൻ്റെ കൂടെ കുറച്ച് ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്, ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് 1/2 teaspoonോളം ആവും. പിന്നെ ഏഷ്യൻ സെസ്മി ഓയിൽ, ഇത് എള്ളിൻ്റെ എണ്ണയാണ്, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത എള്ളിൻ്റെ എണ്ണ. അപ്പോൾ അത് ആ എള്ള് വറുത്ത മണമുള്ള സെസ്മി ഓയിലാണ്. ഇത് കിട്ടാനില്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം. പിന്നെ 1 teaspoon കോൺഫ്ലവറും കൂടി. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്താൽ മതി, കൂടുതൽ നേരമൊന്നും വേണ്ട. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചോപ്പ് ചെയ്യാൻ പോവുകയാണ്, അത്രയും നേരം ഇരുന്നാൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ തിൻ ഷീറ്റ്സ് ആയിട്ടാണ് എൻ്റെ ബീഫ് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യും ഇതുപോലത്തെ ബീഫ് ആവുമ്പോൾ. ചോപ്പ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്, ആദ്യം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. ആദ്യം നമുക്കിതിൻ്റെ വൈറ്റ് പോർഷൻ, ആ ബൾബ് പോർഷൻ മാത്രം ചോപ്പ് ചെയ്തത് 3 tablespoonോളം ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സെലറി, ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് സെലറിയാണ് വേണ്ടത്. സെലറി വളരെ കുഞ്ഞ് ഡൈസായിട്ട്, ഇതുപോലെ ചെറിയ ചോപ്പ്, ഒരുപാട് വലിയ പീസ് ആവരുത്. ഇത് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് സെലറി ലീവ്സ് ചിലപ്പോൾ ഉണ്ടാവും, സെലറി ലീവ്സിൻ്റെ തണ്ടും ഇതിന് ഉപയോഗിക്കാം, സെലറി സ്റ്റിക്ക് കിട്ടാനില്ലെങ്കിൽ. പിന്നെ നല്ല പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ ചുമന്ന മുളകും യൂസ് ചെയ്യാം, പച്ചമുളകും യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരുപാട് എരിവില്ലാത്ത ഒരു പച്ചമുളകും ഒരു ചുമന്ന മുളകുമാണ്. ഇന്ന് പച്ചമുളക് തീർന്നു പോയതുകൊണ്ട് ചുമന്ന മുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. രണ്ട് കളർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കളർഫുള്ളാകും. പിന്നെ വേണ്ടത് ഉണക്കമുളക്, വറ്റൽ മുളക്. ഇത് പിരിയമുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 10 എണ്ണം വരെ ആവാം, അല്ലെങ്കിൽ 5 എണ്ണം മതിയാവും. അപ്പോൾ ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ആ കൂടുതലുള്ള എരിവ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നടുക്ക് കുരു ഒന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കുമ്പോൾ ആ കുരു ഒക്കെ വീണ് കിട്ടും. ഇതുപോലെ ആ കുരു വേണമെങ്കിൽ മാറ്റി എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹീറ്റ് ഉണ്ടാവും. ഞാനിത് പുറത്ത് ചട്ടിയിൽ കുഴിച്ചിട്ട് നോക്കട്ടെ, മുളയ്ക്കോ നോക്കാമല്ലോ. അപ്പോൾ പച്ചമുളക്, ചുമന്ന മുളക്, ഉണക്കമുളക് ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വേണം. 2 tablespoonോളം നല്ല കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി, 1 teaspoon ഇഞ്ചി മതി. പിന്നെ ക്യാപ്സിക്കം, 1 capsicum എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലോങ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ച് വെക്കുന്നത്, അതും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഇതുണ്ടാക്കാൻ നോക്കാം. ചീനച്ചട്ടി, വലിയ കടായി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ചൈനീസ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കടായി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ചൂടായി വരുമ്പോൾ അതിൽ 3 tablespoon ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പീനട്ട് ഓയിലൊക്കെയാണ് ഇങ്ങനത്തെ റെസിപ്പീസിന് കൂടുതൽ നല്ലത്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ബീഫ് സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് മറിച്ച് മറിച്ച് ആ പിങ്ക് കളറ് മാറിന വരെ, പിങ്ക് കളറ് മുഴുവനായിട്ട് മാറി വരണം. അപ്പം നല്ല സീസൺ ചെയ്ത കടായി ആകുമ്പോഴും ഒട്ടും ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല കേട്ടോ. നല്ല ഹൈ ഹീറ്റിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഇതിന് ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് ഡ്രൈ ആയി ആ ബീഫ് ഒന്ന് ടെൻഡർ ആവണ വരെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇത്ര തിൻ ഷീറ്റ്സ് ആയതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ റെസ്റ്റോറൻസിലൊക്കെ അവർ അജിനോമോട്ടോ MSG ഇതിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ബീഫ് ഷീറ്റ്സ് ഇത്ര തിന്നായതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടിയുള്ള സ്ലൈസസ് ആണെങ്കിൽ അതിൻ്റെ പാകം അനുസരിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ പാകം ഒന്ന് ടെൻഡർ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഈ സമയത്ത് നേരത്തെ നമ്മൾ ചേർത്തത് ലൈറ്റ് സോയ സോസാണ്, ഇപ്പോൾ ചേർക്കുന്നത് ഡാർക്ക് സോയ സോസ്. ഡാർക്ക് സോയ സോസ് ആ ബീഫിനൊരു നല്ല കളർ കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ കളർ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ലൈറ്റ് സോയ സോസും ഡാർക്ക് സോയ സോസിൻ്റെ വ്യത്യാസം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് സോയ സോസ് സോൾട്ടി ആയിരിക്കും, കൂടുതൽ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഡാർക്ക് സോയ സോസ് കട്ടി കൂടുതലുണ്ടാവും, കൂടുതൽ ഡാർക്ക് കളറും ഉണ്ടാവും, എന്നാൽ ഇത്ര ഉപ്പ് ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയൊരു
മധുരവും ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിന് മധുരപ്പില്ല, എന്നാലും ആ നല്ല ഡാർക്ക് കളറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫ്ലേവറിനും അതിൻ്റെ കളറിനും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയ സോസ് കിട്ടാനില്ലെങ്കിൽ അത് ഒഴിവാക്കാം, അപ്പോൾ ഈ ഡാർക്ക് കളർ കിട്ടില്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ, അപ്പോൾ അതേ വെച്ചിട്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാർക്ക് സോയ സോസ് ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കളറും ഫ്ലേവറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടി. ആ കൂടുതലുള്ള നനവ് ഒന്നും മാറണ വരെയും കുക്ക് ചെയ്യണുള്ളൂ നമ്മൾ. എന്നാൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകാനും പാടില്ല. സോയ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സോൾട്ടി സോയ സോസ് ആണെങ്കിൽ ഈ സ്റ്റേജിൽ കൂടുതൽ ചേർക്കാണ്ട് നോക്കുക, അല്ലെങ്കിൽ ഇതിന് ഉപ്പ് കൂടി പോവും. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം. കുരുമുളക് കൂടി പോകണ്ട, കാരണം ഇതിലിനി നമ്മൾ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനം. അപ്പോൾ ഈ ഒരു പാകമായിട്ടുണ്ട്. നമുക്കിത് ഈ കടായിൽ നിന്ന് മാറ്റി വെക്കാം തൽക്കാലത്തേക്ക്. കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം, ഒരു 2 ടീസ്പൂൺ. ഇതിലേക്ക് ഇനി ആ വറ്റൽ മുളക്, കുരുവൊക്കെ കളഞ്ഞ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ആ ഡീപ്പ് റെഡ് കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും തന്നെ കറുത്ത് പോകരുത്, നല്ല ബ്രൈറ്റ് കളറായിട്ടിരിക്കുമ്പോൾ തന്നെ വേഗം ഈ എണ്ണയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്, 1 ടീസ്പൂൺ ഇഞ്ചി, ഇതും കൂടി ചേർത്ത് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് കുറച്ച് നേരം എടുത്ത് ആ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, തിരി കരിഞ്ഞു പോകരുത്, പക്ഷേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മുഴുവനായിട്ട് മാറിക്കിട്ടണം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കും. ആദ്യം ചേർക്കുന്നത് സെലറി അരിഞ്ഞത്, പിന്നെ മുളക്, ഫ്രഷ് മുളക്. അപ്പോൾ ഇന്ത്യയിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ചുമന്ന മുളക് മാത്രമേ ഉള്ളൂ. രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി കളർഫുള്ളാകും. എന്നിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വെള്ള ഭാഗം ചോപ്പ് ചെയ്തത് അതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ബ്രീഫായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കും, ഒരുപാട് സോഫ്റ്റായി ഒന്നും പോകണ്ടേന്. പിന്നെ നമുക്ക് ക്യാപ്സിക്കവും കൂടി ചേർക്കാനുണ്ട്. ക്യാപ്സിക്കവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിക്കൊടുത്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്. എന്നിട്ട് നമുക്ക് ആ കുക്ക് ചെയ്ത ബീഫ്, ഉണക്കമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല, ബീഫ് മാത്രം ചേർത്ത് ഈ ഇൻഗ്രീഡിയൻസ്, ഈ വഴറ്റിയ ഇൻഗ്രീഡിയൻസിൽ ഇത് നന്നായിട്ടൊന്ന് മറിച്ച് മറിച്ച് കൊടുത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിൽ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടൈം മുഴുവൻ ഹൈ ഫ്ലെയിം തന്നെയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി നന്നായി കട്ടുകളൊക്കെ പോകണ വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടും നമ്മുടെ ബീഫിന്. അപ്പോൾ ഈ ബീഫ് ചില്ലി ഫ്രൈ, ബീഫ് ചില്ലി ഫ്രൈ ആവാൻ വേണ്ടി മുളക് പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ഗുമ്മും ആരും നല്ല റെഡ് കളറും കിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇതിനേക്കാളും കൂടുതൽ മുളക് പൊടി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഇളയാൾക്കും കൂടി ഇത് കഴിക്കണം, അതുകൊണ്ട് ഞാൻ എരി കുറച്ച് കുറച്ച് ഇട്ടേക്കാണ്. അപ്പോൾ അവസാനം കാണിക്കുന്ന 2 പിക്ചേഴ്സിൽ ആ വ്യത്യാസം കാണാം. ഒരെണ്ണം മുളക് പൊടി കുറഞ്ഞതും ഒരെണ്ണം മുളക് പൊടി കൂടിയതും ആണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ആ മൂത്ത മണം വന്നതിന് ശേഷം നമുക്ക് ആ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വറ്റൽ മുളക് ഇതിട്ട് ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കറ കറ സൗണ്ട് കേട്ടില്ല. എനിക്ക് ആ ബീഫിൻ്റെ കൂടെ ആ ഉണക്കമുളക് കിട്ടുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരുടെ അടുത്ത് മാറ്റും, പക്ഷേ ഞാൻ മാറ്റില്ല. മാറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കളൊക്കെ കളഞ്ഞേക്കണത്. ഇത് നമുക്കതിൻ്റെ കൂടെ കളിക്കാൻ പറ്റും. അപ്പോൾ ഗാർണിഷിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ലീഫ് ഭാഗം മാത്രം ഇപ്പോൾ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ ഒക്കെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ഉണ്ടാക്കാം, പക്ഷേ ബീഫ് ചില്ലി ഫ്രൈൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പോൾ ഇത് ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. പണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് വീട്ടിൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം, ഫോട്ടോ അയക്കണം, പിന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഷാനാസ് സ്പൈസസ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ ഒരു എളുപ്പ വഴിയും ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ മെസ്സേജസ് കിട്ടും. അതിനുവേണ്ടി ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കണ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ നമ്പർ സേവ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും സേവ് ചെയ്തിടാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് അതിനെ പറ്റി നോട്ടിഫിക്കേഷൻസ് അതിലും കിട്ടും. പിന്നെ റെസിപ്പീസിനെ പറ്റിയുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനും ഞാൻ പറ്റിയ പോലെയൊക്കെ
ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിലും അതിലയക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും അവർക്കത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.